കുറ്റൂരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ വഴിക്ക് വീതി കൂട്ടിയ സംഭവം സിപിഎം അന്വേഷിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്ക് അപകീർത്തി ഉണ്ടാക്കിയ ഈ സാഹചര്യത്തിലാണ് പാർട്ടി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ നിന്നും പിന്മാറാൻ ഭീഷണിയുള്ളതായി പരാതിക്കാരൻ രമണന്റെ മരുമകൾ രാഖി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അർദ്ധരാത്രി ഉണ്ടായ സംഭവം, പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടിടപെട്ട സാഹചര്യം, ഇവ തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായതിലൂടെ വിഷയത്തിൽ പങ്കില്ലെന്ന നിലപാട് വിലപ്പോകില്ലെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു. ഗർഭിണിയായ യുവതിയടക്കം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് JCB ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടിയ നടപടി പാർട്ടി പരിശോധിക്കുക. വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവെന്നും ആരോപണ വിധേയരിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ തേടുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. പാർട്ടി പ്രവർത്തകർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് വന്നാൽ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം സംഭവം വിവാദമായതോടെ കേസിൽ നിന്നും പിൻവാങ്ങണമെന്ന് സിപിഎം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതായി ആക്ഷേപമുണ്ട്. വിളിച്ചു പറയാണ്, നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണി അടുത്ത് വരുക. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവനും സ്വത്തിനും ഒന്നും ഒരു വിലയില്ലേ? നമ്മൾ ആരോട് പോയി പറയും? നമ്മൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? സിപിഎം അനുഭാവികളാണ് തങ്ങളെന്നുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നു. എന്നാൽ പുതിരിക്കാട്ട് കുടുംബത്തിന് കാലങ്ങളായി കോൺഗ്രസ് ബന്ധമാണുള്ളതെന്നാണ് സിപിഎം പ്രാദേശിക നേതൃത്വം കണക്കാക്കുന്നത്. പരാതി പിൻവലിക്കാൻ ഭീഷണിയുണ്ടെന്ന ആരോപണങ്ങളെയും പാർട്ടി തള്ളി. ഞങ്ങളാരെ ഭീഷണിപ്പെടുത്തത്തില്ല. നാളെ ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ച് അപവാദം വരുത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കേസിൽ കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG സഞ്ജു അടക്കം 30 പേരാണ് പ്രതികൾ. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് തെങ്ങേലിയിൽ വൈദ്യുതി വിച്ഛേദിച്ച് വീട്ടിലേക്ക് പടക്കമറിഞ്ഞ ശേഷം JCB ഉപയോഗിച്ച് മതിൽ തകർത്ത് റോഡിന് വീതി കൂട്ടിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.